നമസ്കാരം. ആസാദി കൃഷി പാഠത്തിലേക്ക് സ്വാഗതം. ഇന്ന് നാം പരിചയപ്പെടുന്നത് തണ്ണിമത്തൻ കൃഷിയെക്കുറിച്ചാണ്. തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും മരുന്ന് തളിച്ചെത്തുന്ന വത്തക്ക അഥവാ തണ്ണിമത്തൻ ഒഴിവാക്കി നമുക്ക് തന്നെ ഇത് കൃഷി ചെയ്ത് നോക്കാം. വേനലിൽ വഴിയോരങ്ങളിലും കടകളിലും വൻതോതിൽ വിൽപ്പന നടത്തുന്ന തണ്ണിമത്തൻ എന്ന വത്തക്ക അധികവും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് നമ്മുടെ നാട്ടിൽ എത്തിച്ചേരുന്നത്. ഏഷ്യ ആഫ്രിക്ക ഭൂഖണ്ഡങ്ങളിലായി കണ്ടുവരുന്ന തണ്ണിമത്തൻ്റെ സ്വദേശം ദക്ഷിണാഫ്രിക്കയാണ്. മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളായ നമീബിയ, ബോത്സാന, സിംബാബ്വെ, മൊസാംബിക്, സംബിയ, മലാവി എന്നിവിടങ്ങളിലും ഇന്ന് തണ്ണിമത്തൻ വ്യാപകമായി കൃഷി ചെയ്തു വരുന്നു. കൂടാതെ അമേരിക്കയിലെ മിക്ക സ്ഥലങ്ങളിലും ഇത് വിപുലമായി കൃഷി ചെയ്തു വരുന്നുണ്ട്. AD 10 തണ്ണിമത്തൻ കൃഷിയിൽ പ്രശസ്തി നേടിയ രാജ്യമാണ് ചൈന. ഇന്നും ലോകരാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ തണ്ണിമത്തൻ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായാണ് ചൈനയെ അറിയപ്പെടുന്നത്. കേരളത്തിൽ തണ്ണിമത്തൻ കൃഷി ചെറിയ തോതിലെങ്കിലും വ്യാവസായികാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത് മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ്, ആലപ്പുഴ, പാലക്കാട് ജില്ലകളിലാണ്. ഇന്ത്യയിൽ കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, ബംഗാൾ, ഹരിയാന, ഒറീസ എന്നീ സംസ്ഥാനങ്ങളിലാണ് തണ്ണിമത്തൻ കൃഷി ചെയ്തു വരുന്നത്. കുക്കർബിറ്റേസിയെ സസ്യകുടുംബത്തിൽപ്പെട്ട ഇതിൻ്റെ ശാസ്ത്രനാമം സിട്രുലസ് ലെനേറ്റസ് എന്നാണ്. സസ്യവിവരണം. കുമ്പളവർഗത്തിൽപ്പെട്ട ഈ സസ്യത്തിനെ മണ്ണിൽ പടർന്നു വളരാനാണ് താല്പര്യം. നീണ്ട തണ്ടുകളും വലിയ ഇലകളുമാണ് തണ്ണിമത്തൻ്റെ ഘടനാപരമായ ഒരു സവിശേഷത. തണ്ടുകൾ ജലാംശമേറിയതും നേർത്ത രോമങ്ങൾ കൊണ്ട് പൊതിഞ്ഞവയായിരിക്കും. പൂക്കൾ വെള്ള കലർന്ന പച്ച നിറത്തിലും ചില ഇനങ്ങളിൽ മഞ്ഞ നിറത്തിലും കണ്ടുവരുന്നു. ഒരു സസ്യത്തിൽ തന്നെ ആൺപൂക്കളെയും പെൺപൂക്കളെയും വെവ്വേറെ കാണാനാവും. തേനീച്ച തുടങ്ങിയ പ്രാണികൾ മുഖേനയാണ് പരാഗണം നടക്കുക. കൃഷിരീതി. കേരളത്തിൽ എല്ലാ കാലത്തും ഇത് കൃഷി ചെയ്യാമെങ്കിലും വെള്ളം കിട്ടാൻ സൗകര്യമുള്ള സ്ഥലങ്ങളിൽ നവംബർ ഡിസംബർ മാസങ്ങളിൽ കൃഷി ചെയ്താൽ വേനൽക്കാലത്ത് വിളവെടുക്കാൻ സാധിക്കും. അർക്ക ജ്യോതി, അർക്ക മാനിക്, പൂസ ബഡാന, കിരൺ, ഐശ്വര്യ, സുൽത്താൻ, റെഡ് സീറ്റ് തുടങ്ങി വിവിധ ഇനങ്ങൾ തണ്ണിമത്തനിൽ മെച്ചപ്പെട്ടവയാണ്. എന്നാൽ ഇതിൽ കേരളത്തിലേക്ക് ഏറ്റവും അനുയോജ്യമായി കണ്ടത് ഷുഗർ ബേബി എന്നീ ഇനമാണ്. ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയിരിക്കുന്ന ഇവയുടെ കായകൾ ഉരുണ്ട് ഇടത്തരം വലിപ്പമുള്ളതും കടുത്ത ചുവന്ന അകക്കാമ്പോട് കൂടിയതുമാണ്. മണ്ണിൽ കലർന്ന ചെളിമണ്ണാണ് തണ്ണിമത്തൻ്റെ കൃഷിക്കുത്തമം. ഈർപ്പം എല്ലായ്പ്പോഴും ചെടിക്ക് ആവശ്യമാണെങ്കിലും വെള്ളക്കെട്ടിനെ ഇതിന് സഹിക്കാനാവില്ല. വിത്ത് നടുന്നതിന് മുമ്പ് 12 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ എളുപ്പം മുളക്കാൻ സഹായമാകും. നന്നായി കിളച്ചൊരുക്കിയ മണ്ണിൽ വരികൾ തമ്മിൽ 2 മീറ്ററും തടങ്ങൾ തമ്മിൽ 1 മീറ്ററും അകലം കിട്ടത്തക്ക വിധം തടങ്ങൾ എടുക്കണം. ഇതിൽ പാകം വന്ന കാലിവളമോ കമ്പോസ്റ്റോ 1-2 കിലോഗ്രാം വീതം ചേർത്ത് മണ്ണുമായി നന്നായി യോജിപ്പിക്കണം. കുറച്ച് ദിവസം മുന്നേ ഇത് ചെയ്തു വെക്കുന്നത് നന്നായിരിക്കും. ഓരോ തടത്തിലും 4-5 വിത്തുകൾ നടാം. ഇവ മുളച്ച് 4-5 ഇല പ്രായമാകുമ്പോൾ കരുത്തുള്ള 2-3 തൈകൾ നിർത്തി ബാക്കിയുള്ളവ പറിച്ചു മാറ്റണം. 1 സെൻറ് സ്ഥലത്തേക്ക് 30 ഗ്രാം യൂറിയ, 50 ഗ്രാം മസൂറി ഫോസ് അല്ലെങ്കിൽ രാജഫോസ്, 90 ഗ്രാം പൊട്ടാഷ് എന്നിവ അടിവളമായി ചേർക്കാം. പിന്നീട് ചെടി പടർന്നു തുടങ്ങുമ്പോൾ 160 ഗ്രാം യൂറിയ, 90 ഗ്രാം പൊട്ടാഷും നൽകാം. ചെടി പുഷ്പിക്കുന്ന സമയത്ത് 150 ഗ്രാം യൂറിയ കൂടി നൽകണം. രാസവളം ചേർക്കാത്ത പക്ഷം പിണ്ണാക്ക് വളങ്ങൾ സെൻറ്റിന് 2 കിലോഗ്രാം എന്ന കണക്കിന് ചേർത്താലും മതി. ഫിഷ് അമീനോ ആസിഡ്, എഗ് അമീനോ ആസിഡ് എന്നിവ തയ്യാറാക്കി പ്രയോഗിക്കുന്നത് ഉൽപ്പാദനക്ഷമത കൂട്ടാൻ ഉപകരിക്കും. വള്ളി പടർന്ന് കായകൾ രൂപപ്പെട്ട ശേഷം 2 ദിവസത്തിലൊരിക്കൽ മാത്രം നനച്ചാൽ മതി. ചെടികൾ പടർന്നു തുടങ്ങുമ്പോൾ ഓലയോ മരച്ചില്ലകളോ ഉണങ്ങിയ വാഴയിലകളോ നിലത്ത് വിരിച്ചു കൊടുക്കുന്നത് കായകൾ
മണ്ണിൽ മുട്ടിയിരുന്ന് കേടുവരാതിരിക്കാൻ സഹായിക്കും. വിളവെടുപ്പിന് മുമ്പുള്ള ഒരാഴ്ചക്കാലം നന ഒഴിവാക്കുന്നത് കായ്ക്ക് നല്ല മധുരവും നിറവും ലഭിക്കാൻ ഉപകരിക്കും. വിളഞ്ഞ തണ്ണിമത്തൻ കൈകൊണ്ട് തട്ടുമ്പോൾ ലോഹത്തിൽ തട്ടുന്ന മാതിരി ശബ്ദം കേൾക്കും. നമ്മുടെ കാലാവസ്ഥയിൽ നടീർ കഴിഞ്ഞ് 90 ദിവസം കൊണ്ട് വിളവെടുപ്പിനാവും. പോഷക ഔഷധ ഗുണങ്ങൾ. വേനലിൽ 1-ാം തരം ദാഹശമിനിയാണിത്. പഞ്ചസാരയുടെ അളവ് 13% വരെയാണ്. 100 ഗ്രാം തണ്ണിമത്തനിൽ 0.3 ഗ്രാം മാംസ്യം, 3.3 ഗ്രാം കാർബോഹൈഡ്രേറ്റുകൾ, 6.2 ഗ്രാം കൊഴുപ്പ്, 0.2 ഗ്രാം ഭക്ഷ്യനാര്, 160 മില്ലിഗ്രാം പൊട്ടാസ്യം, 11 മില്ലിഗ്രാം കാൽസ്യം, 27.3 മില്ലിഗ്രാം സോഡിയം, 7.9 മില്ലിഗ്രാം ഇരുമ്പ്, 12 മില്ലിഗ്രാം ഫോസ്ഫറസ്, 1 മില്ലിഗ്രാം വിറ്റാമിൻ സി എന്നിവ അടങ്ങിയിരിക്കുന്നു. സമീപകാലത്ത് നടത്തിയ പഠനങ്ങൾ കാണിക്കുന്നത് ഇതിൽ കാണുന്ന അമിനോ അമ്ലമായ സിട്രുളിൻ രക്തധമനികളെ വികസിപ്പിക്കുവാൻ കെൽപ്പുള്ള രാസപദാർത്ഥമാണെന്നാണ്. ഇത് മനുഷ്യ ശരീരത്തിൽ രാസപ്രക്രിയ വഴി നൈട്രിക് ഓക്സൈഡായി മാറുകയും നമ്മുടെ രക്തധമനികളുടെ വികാസത്തിന് സഹായകരമായി തീരുകയും ചെയ്യുന്നു. ശരീരത്തെ റേഡിയേഷനിൽ നിന്നും സംരക്ഷിക്കാൻ സഹായമാകുന്ന പെക്റ്റിൻ എന്ന ഘടകവും തണ്ണിമത്തനിൽ അടങ്ങിയിട്ടുണ്ട്. രക്തസമ്മർദ്ദം കുറയ്ക്കാനും രക്തധമനികളെ വികസിപ്പിക്കുവാനും മൂത്രാശയ സംബന്ധമായ അസുഖങ്ങൾക്കും പ്രതിവിധിയായി തണ്ണിമത്തനെ പ്രയോജനപ്പെടുത്താമെന്ന് ആയുർവേദത്തിലും പ്രകൃതി ചികിത്സയിലും പറയുന്നുണ്ട്. ഇന്നത്തെ കൃഷിപാഠ പരമ്പര ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു കൃഷിപാഠവുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.